ഡിവൈഎസ്പിമാരുടെ സ്ഥലമാറ്റ പട്ടിക മടക്കി മുഖ്യമന്ത്രി. CPM ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന പേരുകൾ പരിഗണിക്കാൻ നിർദ്ദേശം. ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളുടെ അഭിപ്രായം തേടണം. ഏകപക്ഷീയമായി ചില നേതാക്കൾ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കരുത് എന്നും നിർദ്ദേശമുണ്ട്. ജനം ബിഗ് ബ്രേക്കിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് പോലീസിൽ CPM പിടിമുറുക്കുന്നത്. പോലീസുമായി ബന്ധപ്പെട്ടുയർന്ന വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPM നേതൃയോഗം വിലയിരുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ചില സംഘടനാ നേതാക്കളും ചേർന്ന് പോലീസിനെ നിയന്ത്രിക്കുന്നുവെന്നായിരുന്നു പ്രധാന വിമർശനം. ജില്ലാ സെക്രട്ടറിമാർ നൽകുന്ന പേരുകൾ പോലും സ്ഥലംമാറ്റത്തിന് പരിഗണിക്കാറില്ലെന്ന പരാതിയും ഉയർന്നു. മാത്രമല്ല, പോലീസ് സ്റ്റേഷനുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമില്ലാത്ത CPM നേതാക്കൾക്ക് പരിഗണന ലഭിക്കാറില്ലെന്ന വിമർശനവും ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് സ്ഥലംമാറ്റത്തിനായി ആഭ്യന്തര വകുപ്പ് കൈമാറിയ പട്ടിക മുഖ്യമന്ത്രി മടക്കിയത്. CPM ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികളുടെ കൂടി അഭിപ്രായം തേടി പുതിയ പട്ടിക സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇന്റലിജൻസ് കുഴപ്പക്കാരെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥരെ പ്രധാന ചുമതലകളിൽ നിയമിക്കില്ല. സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചാലുടൻ പോലീസിൽ സ്ഥലംമാറ്റങ്ങൾ പതിവാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആഭ്യന്തര വകുപ്പ് പട്ടിക കൈമാറിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന് CPMൽ ശക്തമായി വിമർശനമുയർന്നതോടെയാണ് മുൻപ് തയ്യാറാക്കിയ പട്ടിക മടക്കിയത്. പൂർണ്ണമായും CPM ജില്ലാ നേതൃത്വം നൽകുന്ന പട്ടികയായിരിക്കും ഇനി സ്ഥലംമാറ്റത്തിനായി പരിഗണിക്കുക. ഇതിനൊപ്പം ഉടൻ പോലീസ് തലപ്പത്തും അഴിച്ചുപണിയുണ്ടാകും. ക്രമസമാധാന ചുമതലയുള്ള ADGPയെ ഉൾപ്പെടെ മാറ്റാൻ സാധ്യതയുണ്ട്. പോലീസിൽ CPM പിടിമുറുക്കുമ്പോൾ പോലീസ് സ്റ്റേഷനുകളുടെ ഭരണം നേതാക്കൾ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. നിലവിൽ തന്നെ താറുമാറായ സേനയുടെ പ്രവർത്തനങ്ങളെ ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കാനാണ് സാധ്യത. തിരുവനന്തപുരത്ത് നിന്നും R. രാജീവ്, ജനം.